ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു ഫ്രെയിമിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ്. ഞാൻ ഓൾറെഡി പുറത്ത് ഫ്രെയിമിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് കൂടുതലായിട്ടും കുറേ മോഡൽസ് നമ്മൾ മാറ്റി കൊടുക്കുമ്പോൾ അതിൻ്റെതായ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരണമല്ലോ. അപ്പം ഞാൻ പുതിയൊരു മോഡൽ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അത് നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യാൻ നിർത്തി. അപ്പം ഞാൻ നേരെ പോയിരുന്നത് പിൻട്രസ്റ്റ് ആപ്പിലേക്കാണ്. അപ്പോൾ അവർക്ക് ടോം ആൻഡ് ജെറിയുടെ വാൾപേപ്പർ എന്താ ബാക്ക്ഗ്രൗണ്ട് വരുന്നതാണ് കസ്റ്റമർ പറഞ്ഞത്. അപ്പോൾ ഞാനപ്പോൾ ടോം ആൻഡ് ജെറിയുടെ തപ്പി നോക്കുകയാണ്. അപ്പോൾ നമുക്കതിന് ചൂസ് പറ്റണത് നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ എല്ലാം ഭയങ്കര വലുതായിരുന്നു. അപ്പോൾ അവർക്ക് വൈറ്റ് വേണം, ടോം ആൻഡ് ജെറി വേണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് വരണം തപ്പാണ്. ഇതിനു മുമ്പ് ഞാൻ ഓൾറെഡി തപ്പി വെച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് കണ്ടിട്ട് കിട്ടിയില്ലായിരുന്നു കേട്ടോ. ഞാൻ കുറേ നോക്കി, ഞാൻ എടുത്ത് വെച്ചത് കാണുന്നില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ക്യാൻ മാപ്പിൽ വെച്ച് കാണിച്ചു തരാം. നമുക്ക് നേരെ ക്യാൻ മാപ്പ് ഓപ്പൺ ചെയ്യാം. ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്ത് നേരെ അവർ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ഐക്കണിൽ എത്ര ഡോക്യുമെൻ്റാണ് ഇപ്പോൾ ഞാൻ ചൂസ് ചെയ്യണം, കാരണം അവർക്ക് എത്ര ഫ്രെയിമാണ് വേണ്ടിരുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ എത്ര ഡോക്യുമെൻ്റ് ചൂസ് ചെയ്തു. എ ഫോർ ആണെങ്കിൽ നമ്മൾ എ ഫോർ തന്നെ ചൂസ് ചെയ്താൽ മതി. അപ്പോൾ എത്ര ഡോക്യുമെൻ്റ് ചൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സൈഡിൽ ഗാലറി പോവുക. ഞാൻ അപ്ലോഡ്സിലായിട്ട് പോയത്, നിങ്ങളാണെങ്കിൽ ഗാലറി പോയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചെടുത്താൽ മതി. ഞാൻ അപ്ലോഡ്സിൽ നേരത്തെ ചെയ്തു വെച്ചത് ഞാൻ എടുത്തതാണ്, ആ ഒരു ടോം ആൻഡ് ജെറിയുടെ ഒരു തീം വരുന്നത്. നിങ്ങളാണെങ്കിൽ നേരെ ഗാലറി പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചത് അവിടെ കിടക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചെടുക്കുക ആ ഒരു ഫ്രെയിമിനനുസരിച്ച്. നമ്മൾ നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കാൻ പോവാണ്. അവർ ലിറ്റ് പ്രിൻസ് എന്നാണ് കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ വലിയൊരു സൈസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നമുക്ക് അവർ ലിറ്റ് പ്രിൻസ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫോണ്ട് മാറ്റി കൊടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എനിക്കിഷ്ടപ്പെട്ടൊരു ഫോണ്ട് ഞാനിവിടെ ചൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മോഡലാണ് ഇപ്പോൾ എനിക്കിഷ്ടം ഇഷ്ടമായത്, കാരണം ഇങ്ങനത്തെ ഹെഡിങ്സ് ഒക്കെ കൊടുക്കുമ്പോൾ ഞാൻ ഈ ഒരു മോഡലാണ് ചൂസ് ചെയ്യാറ്. ഇനി കൊച്ചിൻ്റെ പേരൊന്ന് എഴുതി കൊടുക്കാം, ഏതൻ എനന്തുന്നാണ്. അപ്പോൾ ഞാനത് വേറൊരു ബോണ്ട് രീതിയിലാണ് ഞാൻ കൊടുത്തിരുന്നത്, ബോൾഡായിട്ട്. ബോണ്ടല്ല, ബോൾഡായിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ബ്ലാക്ക് കൊടുത്തിട്ട് ഒരു ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്തു. ഡാർക്ക് ബ്ലാക്ക് അല്ല, സോറി, ബ്രൗൺ ഷെയ്ഡ്. കാരണം ആ ഒരു ടോം ആൻഡ് ജെറി ആ തീമിന് ചേരുന്ന രീതിയിൽ നമ്മളെല്ലാം സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി എലമെൻസിൽ പോയിട്ട് ഞാൻ ഫ്രെയിം തപ്പാണ്, ഫ്രെയിമല്ല, സോറി, ക്രൗണ്. അതായത് നമ്മൾ എഴുതിയ ആ ഒരു പേരിന് മേലിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രൗൺ, കിങ് ക്രൗൺ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കിട്ടും. അതിൽ ഞാൻ ഈ ഒരു ബ്ലാക്ക് ആണ് കേട്ടോ സെലക്ട് ചെയ്തത്. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ടോം ആൻഡ് ജെറിയുടെ ആ ഒരു കളറിനനുസരിച്ചൊരു ഡാർക്ക് ബ്രൗൺ ആക്കിയിട്ടുണ്ട്. ഞാനത് റൊട്ടേറ്റ് ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളത് പേരിൻ്റെ മേളിൽ അത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ചെയ്യാൻ പോണത് കൊച്ചിൻ്റെ ഫോട്ടോസ് വെച്ച് കൊടുക്കുകയാണ്. എന്നോട് കുറച്ചധികം ഫോട്ടോസ് വെച്ചെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രഗ്നൻസി കാർഡ്, കൊച്ചിൻ്റെ കൈ, കാല്, അങ്ങനെയെല്ലാം കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരെണ്ണം മാത്രമേ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. ജസ്റ്റ് കൊച്ചിൻ്റെ ജനിച്ചപ്പോഴുള്ള ഫോട്ടോ മാത്രമേ ഇപ്പോൾ കൊടുത്ത് കാണിക്കുന്നുള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അവിടെ സെറ്റായിരുന്നുള്ളൂ. ഇനി അതിനൊരു ചെറിയൊരു ഫ്രെയിം കൊടുക്കുക, അതൊരു ഗോൾഡൻ ഫ്രെയിമാണ്. അപ്പോൾ നിങ്ങൾ എന്താ സെർച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫോട്ടോ സർക്കിൾ ഫ്രെയിമെന്നോ അങ്ങനെ എന്തെങ്കിലും അടിച്ചു കൊടുത്താൽ ഇതുപോലെ ഇഷ്ടംമാതിരി വരും കേട്ടോ. അപ്പം ഞാൻ അതേപോലെ തന്നെ മിക്ക ഫോട്ടോസും ചെയ്ത് കൊടുക്കണം. പിന്നെ എത്ര ഫോട്ടോസ് അവർ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ അതിനനുസരിച്ച് ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് ഹോസ്പിറ്റൽ, ആ ഒരു നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുമല്ലോ, ആ ഡീറ്റെയിൽസിന് കളർ ഞാൻ സെറ്റ് ചെയ്ത് കാണിച്ചു തരാണ്. ഈ ഒരു ബ്രൗൺ കളർ അത് തന്നെ സെറ്റായിട്ടിരുന്നോളും. അപ്പം നമ്മൾ ഇതിൽ കൊടുക്കുന്ന ഹോസ്പിറ്റൽ, ബ്ലഡ് ഗ്രൂപ്പ്, പിന്നെന്താ വെയിറ്റ്, വെയിങ് മെഷീന്, അതുപോലെയുള്ള എല്ലാ കാര്യത്തിനും നമ്മൾ ആ ഒരു ഡാർക്ക് ബ്രൗൺ യൂസ് ചെയ്തതിന് നല്ല ഭംഗിയുണ്ടാവും. പിന്നെ പാരൻസിൻ്റെ ഫോട്ടോ ഈ ഒരു ഫ്രെയിമാണ് ഞാൻ ചൂസ് ചെയ്തത്. എലമെൻസിൽ പോയി താഴെ പോയി കഴിഞ്ഞാൽ ഫ്രെയിംസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അതിൽ സെലക്ട് ചെയ്താൽ മതി. എന്നിട്ട് ഞങ്ങൾ പാരൻസിൻ്റെ ഫോട്ടോ ഒന്ന് ഡ്രാഗ് ചെയ്യുന്നു. അപ്പോൾ അതിൽ വരുന്നില്ലായിരുന്നു, അപ്പോൾ ദേ വന്നിട്ടുണ്ട്. അപ്പോൾ അതെ, പാരൻസിൻ്റെ ഫോട്ടോ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫൈനൽ റിസൾട്ട് കാണാം. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല, കാരണം മുമ്പത്തെ വീഡിയോ ചെയ്തത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.